എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് മഹാഭാരതത്തിലെ ഒരു കഥ കേൾക്കാം. ഉത്തങ്കൻ്റെ ഗുരുദക്ഷിണ. ഉത്തങ്കൻ ആരാണെന്ന് ചോദിച്ചാൽ അബോധദൗമ്യൻ എന്ന ഗുരുവിൻ്റെ ശിഷ്യനായ വേദൻ എന്ന മുനിയുടെ ഉത്തമ ശിഷ്യനാണ് ഉത്തങ്കൻ. ഉത്തങ്കൻ്റെ വിദ്യാഭ്യാസ കാലം അവസാനിച്ചപ്പോൾ ഗുരുവിനോട് എന്താണ് ദക്ഷിണ വേണ്ടിയെന്ന് ഉത്തങ്കൻ ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, ഗുരുഭക്തിയുടെ നിർദ്ദേശം എന്താണെന്ന് അന്വേഷിച്ച് അത് ഗുരു ദക്ഷിണയായി കൊണ്ടുവന്നാൽ മതിയെന്ന്. അതനുസരിച്ച് ഉത്തങ്കൻ ഗുരുഭക്തിയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുഭക്തിക്ക് മുമ്പൊരിക്കൽ ഉണ്ടായ ഒരു പ്രശ്നം കാരണം ഉത്തങ്കനോട് ഒരു നീരസമുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഗുരു യാത്ര പോയ സമയത്ത് ഗുരുഭക്തിക്ക് ഋതുകാലമായി. ഗുരു സ്ഥലത്തില്ലാതിരുന്നതിനാൽ ഗുരുഭക്തിയുടെ ഋതു നിഷ്ഫലമാകാത്ത വിധം പ്രവർത്തിക്കുന്നതിന് ഗുരുവിൻ്റെ മറ്റു പത്നികളെല്ലാവരും കൂടി ഉത്തങ്കനോട് അപേക്ഷിച്ചു. അവൻ ഇത് കേട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, സ്ത്രീകൾ പറഞ്ഞാൽ ഈ അകൃത്യം ഞാൻ ചെയ്യുകയില്ല. അകൃത്യമാണെങ്കിലും ഇത് നീ ചെയ്യണമെന്ന് ഉപാധ്യായൻ എന്നോട് പറഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു. പക്ഷേ ഉപാധ്യായൻ ദേശാന്തരത്തിൽ നിന്ന് മടങ്ങിയെത്തപ്പോഴും വിവരങ്ങളെല്ലാം കേട്ടപ്പോൾ അദ്ദേഹം സന്തുഷ്ടനായി ഉത്തങ്കനെ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഗുരുഭക്തിക്ക് ഉത്തങ്കനോട് ഒരു നീരസം ഉണ്ടായിരുന്നു. അതിനാൽ പൗഷ്യരാജാവിൻ്റെ ഭാര്യയായ ക്ഷത്രിയസ്ത്രീ ധരിക്കുന്ന കുണ്ഡലങ്ങൾ ദക്ഷിണയായി കൊണ്ടുവരണമെന്ന് ഗുരുഭക്തി നിർദ്ദേശിച്ചു. ഗുരുഭക്തിയുടെ ആജ്ഞ അനുസരിച്ച് ഉത്തങ്കൻ യാത്ര പുറപ്പെട്ടു. അവൻ പോകുന്ന വഴിക്കൊരു കാളയും അതിൻ്റെ പുറത്ത് വലിപ്പമുള്ള ഒരു പുരുഷനെയും കണ്ടു. ആ പുരുഷൻ ഉത്തങ്കനെ വിളിച്ച് തൻ്റെ കാളയുടെ ചാണകം തിന്നുകൊള്ളാൻ ഉപദേശിച്ചു. ഉത്തങ്കൻ സംശയിച്ചപ്പോൾ കാളപ്പുറത്തിരുന്ന പുരുഷൻ ഉത്തങ്കനോട് സംശയിക്കാതെ ചാണകം തിന്നണമെന്നും അവൻ്റെ ഗുരുവായ വേദൻ ആ കാളയുടെ ചാണകം തിന്നിട്ടുള്ളതാണെന്നും പറഞ്ഞു. അത് കേട്ട ഉടനെ ഉത്തങ്കൻ കാളയുടെ മൂത്രവും ചാണകവും ഭക്ഷിച്ച് പരിഭ്രമത്തോടുകൂടി നിന്നുകൊണ്ട് ആചമനം കഴിച്ച് നടന്നു. ഉത്തങ്കൻ പൗഷ്യരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. രാജാവ് ഉത്തങ്കനോട് വന്ന കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ താൻ ഗുരുവിന് ദക്ഷിണ കൊടുക്കുന്നതിന് വേണ്ടി പൗഷ്യരാജാവിൻ്റെ ക്ഷത്രിയ രാജ്ഞി ധരിക്കുന്ന കുണ്ഡലങ്ങൾ യാചിക്കാനാണ് വന്നതെന്ന് ഉത്തരം പറഞ്ഞു. രാജാവ് സമ്മതിച്ചു. അതനുസരിച്ച് ഉത്തങ്കൻ അന്തപുരത്തിൽ പ്രവേശിച്ചു. പക്ഷേ അവൻ അവിടെ പ്രസ്തുത ക്ഷത്രിയ സ്ത്രീയെ കണ്ടില്ല. ഉത്തങ്കൻ തിരികെ വന്ന വിവരം രാജാവിനോട് പറഞ്ഞു. അത് കേട്ട് പൗഷ്യൻ കുറച്ചു നേരം വിചാരനിഗ്നനായിരുന്ന ശേഷം ഇങ്ങനെ പറഞ്ഞു, നിശ്ചയമായിട്ടും അങ്ങ് ഉച്ഛിഷ്ടാശുദ്ധിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അവളെ കാണാൻ സാധ്യമല്ല. പാതിവൃത്യം മൂലം അവൾ അശുദ്ധമുള്ളവൻ്റെ കണ്ണിന് നേരെ വരികയില്ല. അത് കേട്ട് ഉത്തങ്കൻ ഓർത്തപ്പോഴത്തേന് ശരിയാണ്, ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ നിന്നുകൊണ്ടാണ് ആചമിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഉത്തങ്ങൻ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് കൈയും കാലും നല്ലവണ്ണം കഴുകി നുരയും ചൂടുമില്ലാത്ത വെള്ളം കൊണ്ട് നിശബ്ദമായി ഹൃദയത്തിലെത്തക്കവണ്ണം മൂന്ന് പ്രാവശ്യം കുടിച്ച് രണ്ട് പ്രാവശ്യം തുടച്ച് ഇന്ദ്രിയ സ്ഥാനങ്ങളിൽ തൊട്ട് ആചമനം കഴിച്ച് അന്തപുരത്തിലേക്ക് ചെന്നു. അപ്പോൾ അവന് ക്ഷത്രിയ സ്ത്രീയെ കാണാൻ സാധിച്ചു. ഉത്തങ്ങൻ വിനീതനായി നിന്നുകൊണ്ട് അവളുടെ കുണ്ഡലങ്ങൾ യാചിച്ചു. അവൻ്റെ വിനീതഭാവം കണ്ട് സന്തുഷ്ടിയായ രാജ്ഞി അവന് കുണ്ഡലങ്ങൾ അഴിച്ചു കൊടുത്തു. ആ കുണ്ഡലങ്ങളെ നാഗരാജാവായ തക്ഷൻ മോഹിച്ചിട്ടുള്ളതിനാൽ വളരെ സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്നും രാജ്ഞി ഉത്തങ്ങനെ ഉപദേശിച്ചു. അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഉത്തങ്കൻ പൗഷ്യൻ്റെ അടുക്കൽ ചെന്നു. പൗഷ്യൻ ഉത്തങ്ങനെ സൽക്കരിച്ചു. രണ്ടുപേരും ഉണ്ണാനിരുന്നു. ചോറ് തണുത്തതായിരുന്നു. മാത്രമല്ല ചോറി തലമുടി കിടക്കുന്നതായും ഉത്തങ്കൻ കണ്ടുപിടിച്ചു. ഉത്തങ്കൻ രാജാവിനെ ശപിച്ചു, അന്ധനാക്കി. ഉത്തങ്കന് സന്താനങ്ങൾ ഉണ്ടാകിയില്ലെന്ന് പൗഷ്യൻ പ്രതിശാപവും കൊടുത്തു. കുറേ സമയത്തിനുള്ളിൽ രണ്ടുപേരുടെയും കോപം തണുത്തു. അപ്പോൾ രണ്ടുപേരും തങ്ങളുടെ ശാപങ്ങൾ പിൻവലിച്ചു. കുണ്ഡലങ്ങളും എടുത്ത് ഉത്തങ്കൻ പുറപ്പെട്ടു. അവിടുന്ന് അവൻ വഴിക്ക് വെച്ച് നഗ്നനായ ഒരു ബുദ്ധസന്യാസിയെ കണ്ടു. സന്യാസി ഉത്തങ്കനെ പിന്തുടർന്നു. ഉത്തങ്കൻ ഒരു ജലാശയത്തിനടുത്തു ചെന്നപ്പോൾ കുണ്ഡലങ്ങൾ താഴ്ത്ത് വെച്ച ശേഷം ജലത്തിൽ ഇറങ്ങി. അപ്പോൾ ബുദ്ധസന്യാസി ഓടി വന്ന് കുണ്ഡലങ്ങൾ കൈക്കലാക്കി കടന്നു കളഞ്ഞു. ബുദ്ധസന്യാസിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട വാസ്തവത്തിൽ തക്ഷകനായിരുന്നു. ഉത്തങ്കൻ പുറകെ ഓടി തക്ഷകനെ പിടികൂടി. തക്ഷകൻ സ്വന്തം രൂപം ധരിച്ചൊരു ഗുഹയിൽ മറഞ്ഞു. ഉത്തങ്കൻ ഇതികർത്തവ്യാമോടനായി അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് സഹതാപം തോന്നിയ ഇന്ദ്രൻ അവനെ സഹായിക്കുന്നതിന് വജ്രായുധത്തെ വിട്ടയച്ചു. വജ്രം ഭൂമിയിൽ വന്ന് ഗുഹയിൽ കൂടി പാതാളത്തിലേക്ക് ദ്വാരമുണ്ടാക്കി കൊടുത്തു. ആ ദ്വാരത്തിൽ കൂടി ഉത്തങ്കൻ യാത്ര ചെയ്ത് പാതാളത്തിൽ ചെല്ലുകയും തക്ഷകൻ്റെ കൊട്ടാരം കണ്ടുപിടിക്കുകയും ചെയ്തു. ഉത്തങ്കൻ നാഗങ്ങളെ സ്തുതിച്ചു. എന്നിട്ടും തക്ഷകൻ അടുക്കൽ വന്നില്ല. അവിടെ ആശ്രമത്തിൽ വസ്ത്രം നെയ്തുകൊണ്ടിരുന്ന രണ്ട് സ്ത്രീകളെ ഉത്തങ്കൻ കണ്ടു. ഒരു യന്ത്രത്തിൽ കറുത്തതും വെളുത്തതുമായ നൂലുകൾ കാണപ്പെട്ടു. ആറ് കുമാരന്മാർ ചുറ്റിത്തിരിക്കുന്നതും 12 ആരങ്ങളുള്ളതുമായ ഒരു ചക്രം ആ യന്ത്രത്തിനുണ്ടായിരുന്നു. കൂടാതെ ഒരു കുതിരയെയും ഒരു പുരുഷനെയും ഉത്തങ്കൻ കണ്ടു. ഉത്തങ്കൻ അവരെ സ്തോത്രം ചെയ്തു. കുതിരയും കുതിരക്കാരനും കൂടി ഉത്തങ്കൻ്റെ അടുക്കൽ വന്നു. നാഗങ്ങൾ വശപ്പെടുന്നതിന് ആ കുതിരയുടെ ഗുദദ്വാരത്തിൽ ഊതിക്കൊള്ളുവാൻ കുതിരക്കാരൻ ഉത്തങ്കനോട് പറഞ്ഞു. ഇതനുസരിച്ച് ഉത്തങ്കൻ കുതിരയുടെ ഗുദദ്വാരത്തിൽ ഊതി. ഉടൻ തന്നെ കുതിരയുടെ സർവ്വദ്വാരങ്ങളിൽ നിന്നും അഗ്നിജാലകൾ പുറപ്പെടുന്നതായി കണ്ടു. നാഗലോകം പുകഞ്ഞു തുടങ്ങിയപ്പോൾ തക്ഷകൻ സംഭ്രമിച്ച അഗ്നിഭയം കൊണ്ട് വിഷണ്ണനായി കുണ്ഡലങ്ങളും എടുത്ത് വെളിയിൽ വന്നു. ഉത്തങ്കൻ കുണ്ഡലങ്ങളെ ഏറ്റുവാങ്ങി. പക്ഷേ കുണ്ഡലങ്ങൾ ഗുരുഭക്തിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ അവസാന ദിവസമായിരുന്നു അന്ന്.
സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇത്ര ദൂരം സഞ്ചരിച്ച് കുണ്ഡലങ്ങൾ ഗുരുഭഗ്നിക്ക് കൊടുക്കാൻ സാധ്യമല്ലല്ലോ എന്ന് വിചാരിച്ച് ഉത്തങ്കൻ സങ്കടപ്പെട്ടു നിന്നു. അത് കണ്ട് കുതിരക്കാരൻ കുതിരയെ ഉത്തങ്കന് കൊടുത്തു. ഉത്തങ്കൻ കുതിരപ്പുറത്ത് കയറി ശ്രീകൃ ആശ്രമത്തിലേക്ക് പാഞ്ഞു. കൃത്യസമയമായിട്ട് ഉത്തങ്കനെ കാണാതെ വിഷമിച്ച ഗുരുഭഗ്നി ഉത്തങ്കനെ ശപിക്കാനൊരുങ്ങിയ ഘട്ടത്തിൽ കുണ്ഡലങ്ങളുമായി അയാൾ ആശ്രമത്തിൽ ചെന്നു. ഗുരുവും ഭാര്യയെ ഉത്തങ്കനെ അനുഗ്രഹിച്ചു. ഉത്തങ്കൻ വഴിക്കുണ്ടായ വിവരമെല്ലാം ഗുരുവിനോട് പറഞ്ഞു കേൾപ്പിച്ചു. ഗുരു ഇങ്ങനെ പറഞ്ഞു, ഉത്തങ്ക, വസ്ത്രങ്ങൾ നെയ്യുന്നതായി കാണപ്പെട്ട ആ രണ്ട് സ്ത്രീകൾ ദാതാവും വിധാതാവുമാണ്. കറുത്തതും വെളുത്തതുമായ നൂലുകൾ രാവും പകലുമാണ്. 12 അരമുള്ള ചക്രം തിരിച്ച 6 കുമാരന്മാർ 6 ഋതുക്കളും ചക്രം സവത്സരവും എത്രേ. വഴിക്ക് കണ്ട കാള ഐരാവതമാണ്. പാതാളത്തെ കണ്ട കുതിര അഗ്നിദേവനും കുതിരക്കാരൻ ഇന്ദ്രനുമാണ്. നീ ഭക്ഷിച്ച ചാണകം അമൃതാണ്. അതുകൊണ്ടാണ് നീ നാഗലോകത്തിൽ വെച്ച് മരിക്കാതിരുന്നത്. ആ ഭഗവാൻ ഇന്ദ്രൻ എൻ്റെ സഖിയാകയാൽ നിന്റെ നേരെയുള്ള കൃപ കൊണ്ടാണ് ഇങ്ങനെ അനുഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നിനക്ക് കുണ്ഡലങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഗുരു ശിഷ്യനെ അനുഗ്രഹിച്ചു, ആശ്രമത്തിൽ നിന്ന് പറഞ്ഞയച്ചു. ഇതാണ് ഉത്തങ്കൻ്റെ ഗുരുദക്ഷിണ എന്ന കഥ. മഹാഭാരതം ആദിപർവത്തിൽ 3-ാം അധ്യായത്തിലാണ് ഈ കഥയുള്ളത്. എല്ലാ കൂട്ടുകാർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി. പുതിയ കഥയുമായിട്ട് വീണ്ടും വരാം.